ഹായ്, എല്ലാവർക്കും പ്രീതാസ് കെ വി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹെൽത്തിയും രുചികരവുമായ ഒരു നാടൻ കേരള വിഭവമായ എള്ളും മവിലും വിളയിച്ചത് ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. ഇതിനു വേണ്ട സാധനങ്ങൾ: എള്ള് 1/2 കിലോൻ, അവിൽ 1/2 കിലോൻ, ശർക്കര 1 കിലോൻ, കടലപ്പരിപ്പ് 1/2 കപ്പ്, ഗോതമ്പ് 1/2 കപ്പ്, നിലക്കടല 1 കപ്പ്, ബദാം 50 എണ്ണം, മഞ്ഞൾ 5 എണ്ണം, അയമോദകം 1 ടീസ്പൂൺ, ഖസ്ഖസ്, ചതുപ്പ, ആശാളി, ഉലുവ, ഉണക്കമുന്തിരി, നെയ്. ആദ്യമായിട്ട് നമുക്കിതൊക്കെ വറുത്തെടുക്കാം. അതിന് ഞാൻ ഒരു ഉള്ളി വെച്ചിട്ടുണ്ട്. നമുക്ക് അവില് വറുത്തെടുക്കാം. തീ അധികം പാളിച്ച് കത്തിക്കരുത്, കരിഞ്ഞുപോകും. നോക്കി നോക്കി വറുക്കണം. അവില് വറുത്തെടുത്തു. പിന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ഇതുപോലെ വറുത്തെടുക്കാം. ഇപ്പൊ ഞാൻ കസ്കസാണ് വറുത്തെടുക്കുന്നത്. ഈ എള്ള അവിലും കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ശരീരപുഷ്ടിക്കും കണ്ണുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ഇതെല്ലാവരും കർക്കിടക മാസമാണ് കഴിക്കുന്നത്, അതാണ് ഉത്തമം. എല്ലാരും ശരീരത്തിന്റെ ആരോഗ്യം നോക്കുന്നത് കർക്കിടക മാസമാണ്. ഈ എള്ളും അവിലും കഴിച്ചാലേ പിന്നെ നല്ല സൗന്ദര്യം ഉണ്ടാവും, പിന്നെ ശരീരം നല്ല പുഷ്ടിപ്പെടും, നല്ലൊരു ശരീരത്തിന് നല്ലൊരു എനർജി കിട്ടും. ഈ ബദാം കടലയൊക്കെ ചെറുതായൊന്ന് ചൂടായാൽ മാത്രം മതി, അധികം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് മറ്റ് സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ചെടുത്തത് ചെറിയ കുട്ടികളൊക്കെ കഴിക്കും, അപ്പോൾ അവർക്കെല്ലാം ഇത് കഴിക്കാൻ പറ്റും, അതുകൊണ്ടാണ് അങ്ങനെ ചെറുതായി ചേർത്തത്. ഈ എള്ള് നന്നായി കഴുകി അരിച്ചെടുക്കണം. അതിൻ്റെ അടിയിൽ പൂഴി ഉണ്ടാവും. എല്ലാം പിന്നെ കഴുകി ആദ്യം ഉണക്കി വെച്ചിട്ട് വേണം പൊടിക്കാൻ. ഞാൻ എള്ളെല്ലാം അപ്പടപ്പാടാണ് കഴുകി വറുക്കുന്നത്. നന്നായി ഇളക്കി വറുത്തെടുക്കണം. എള്ളിങ്ങനെ പൊരിഞ്ഞു വരും, നല്ല ശബ്ദം ഉണ്ടാകും. ഞാൻ മരുന്നിൻ്റെ സാധനങ്ങളൊക്കെ വറുത്തെടുത്തു. ഇനി നമുക്കിത് മിക്സിയിൽ നിന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിൽ നിന്ന് നന്നായിട്ട് പൊടിയുന്നുണ്ട്, പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. മില്ലിലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമേ ഇല്ല. വെള്ളമൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. നന്നായി പൊടിഞ്ഞു കിട്ടും ഉള്ളു. ഞാനെല്ലാം പൊടിച്ചു വെച്ചു. നമുക്ക് ശർക്കര പാവ് കാച്ചാം. ശർക്കരയിൽ 1/4 ഗ്ലാസ് വെള്ളമേ ഒഴിക്കാൻ പാടുള്ളേ. മരുന്ന് ജോയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് 4 സ്പൂണ് നെയ്യാണ് ഞാൻ ഒഴിച്ചത്. അതിലേക്ക് മുന്തിരി ഫ്രൈ ചെയ്തെടുക്കണം. മുന്തിരി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച പൊടിയിടാം. ഈ പൊടി നന്നായി യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം. നെയ്യ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. എനിക്ക് അത്രയും നെയ്യ് വേണ്ടു, അതുകൊണ്ടാണ് ഞാൻ 4 സ്പൂൺ മാത്രം എടുത്തത്. 10 സ്പൂണൊക്കെ എടുക്കാം. ഏകദേശം പൊടിയൊക്കെ നന്നായി യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർക്കാം. ശർക്കര പാവ് കാച്ചുമ്പോൾ കുറച്ചേ വെള്ളമൊഴിക്കാൻ പാടുള്ളൂ. അത് അധികമായാലും പൊടിയും വെള്ളമായിപ്പോവും, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം നോക്കി ഒഴിക്കാൻ പറയുന്നത്. നമുക്ക് ബോൾസാക്കി ഉരുട്ടിയെടുക്കേണ്ട പാകത്തിൽ വരണം. നമ്മുടെ എള്ളും മവിലും പൊടി ഏകദേശം റെഡിയായി വന്നു, നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല ഒട്ടി വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരേണ്ടത്, അതാ ബോൾസാക്കാൻ പറ്റിയ പാകമാണ്. സൂപ്പർ, മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ എള്ളും മവിലും വിളയിച്ചത് റെഡിയായി. ഇന്ന് തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. കർക്കിടക മാസം കഴിക്കുന്നത് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടാൻ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യുക. അടുത്ത ഇനിയും നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.